Hey guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ആരുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് നോക്കിയാലും ദേ ഈ സംഭവമാണ്. അതായത് ഓരോരുത്തരും അവരുടെ ക്ലാസ്സിലുള്ളവരുടെ അല്ലെങ്കിൽ സ്ക്വാഡിലുള്ളവരുടെയൊക്കെ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള കൊളാഷുകൾ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും ഈ ഒരു സംഭവം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകും. സോ പൂർണ്ണമായും കണ്ടത് മനസ്സിലാക്കുക. അതിനു മുൻപായി ഒരു കാര്യം, ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടാതെ ഓൾ എന്ന ഓപ്ഷനും അതിൽ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുകയുള്ളൂ. ഗൈസ്, ഇതാണ് ആപ്ലിക്കേഷൻ. ആപ്പ് ഏതാണെന്നും എങ്ങനെ ഡൗൺലോഡ് ചെയ്യുമെന്നും അറിയാൻ വീഡിയോ പൂർണ്ണമായും കാണുക. ആദ്യമേ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും വരുന്നത്. നിങ്ങൾ താഴെ കാണുന്ന വേർഡ്സ് എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം മുകളിൽ വലതുഭാഗത്തായി കാണുന്ന 3 dots ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യുക. ശേഷം ക്ലിയർ എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ തന്നെ ഇവിടെ ഉള്ള വേർഡ്സൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാകും. പിന്നീട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ അവിടെ വേണ്ടത് അതൊക്കെ ടൈപ്പ് ചെയ്ത് നൽകുക. ആദ്യമേ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന പേര് അല്ലെങ്കിൽ എന്ത് വേർഡാണോ അതായിരിക്കും ഈ ഒരു പേരിൻ്റെ കൊളാഷിൽ നടുവിലായി വരുന്നത്. സോ അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏത് പേരാണ് മെയിനായി കാണിക്കേണ്ടത് അത് ആദ്യമേ ടൈപ്പ് ചെയ്ത് നൽകുക. പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ള പേരുകൾ എന്തൊക്കെയാണോ അതൊക്കെ ടൈപ്പ് ചെയ്ത് നൽകുക. ഓക്കെ, ഞാനിവിടെ അത്തരത്തിൽ കുറേ കാര്യങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ കുറച്ചെണ്ണം ടൈപ്പ് ചെയ്ത് വച്ചിട്ടുണ്ട്. സോ എല്ലാ പേരും എല്ലാ വേർഡ്സും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയാൽ ഒന്ന് ബാക്ക് ചെയ്യുക. അവിടെ ആ പേരുകൾ വെച്ചുകൊണ്ടുള്ള കൊളാഷ് രൂപപ്പെട്ടിട്ടുണ്ടാകും. ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇത് വളരെ സിമ്പിളാണ്. ഇനി ആപ്ലിക്കേഷനിലെ മറ്റു പ്രത്യേകതകൾ അല്ലെങ്കിൽ മറ്റു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുകളിലായി കാണുന്ന ഈ റീഫ്രഷിൻ്റെ പോലത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പേരുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ചേഞ്ച് ആവുന്നതാണ്. അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുവാനുള്ള ഓപ്ഷനൊക്കെ ലഭിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള കളറൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ആ പേരിന് നൽകാവുന്നതാണ്. ഇതുപോലെ ഓരോരോ കളറും സെലക്ട് ചെയ്ത് മുകളിൽ കാണുന്ന കളർ പാലറ്റിൽ നിന്നും ഇഷ്ടമുള്ള കളർ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. തൊട്ടടുത്തുള്ള ഷേപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കൊളാഷന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നൽകാവുന്നതാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ കാണിച്ചു തരാം. ഈ ഒരു ഷേപ്പിൽ ഹേർട്ടിൻ്റെ ആ ഒരു ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ കൊളാഷിൻ്റെ രൂപം മാറുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ കൊളാഷ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഓപ്ഷനാണത്. പിന്നീട് അടുത്തായി വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോണ്ടാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള ഫോണ്ടുകളൊക്കെ ഇത്തരത്തിൽ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഫോണ്ടുകളിലൊക്കെ അക്ഷരങ്ങൾ, അതായത് നിങ്ങൾ ടൈപ്പ് ചെയ്ത ആ വേർഡ്സ് വരുന്നതായിരിക്കും. അവസാനത്തെ അതേഴ്സ് എന്ന ഭാഗത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ ഈ ബോർഡർ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യുവാനുമുള്ള ഓപ്ഷനൊക്കെയാണ് ലഭിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ആവശ്യമുള്ള രീതിയിലൊക്കെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം സേവ് ചെയ്യുവാനായി മുകളിലെ ഈ 3 dots ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം എക്സ്പോർട്ട് ഇമേജ് എന്ന ഭാഗത്തൊന്ന് പ്രസ് ചെയ്താൽ മതി. ഈ ഒരു ഓപ്ഷൻ ഒന്ന് അലോ ചെയ്യുക. അപ്പോൾ തന്നെ അത് ഗ്യാലറിയിലേക്ക് സേവ് ആവുന്നതായിരിക്കും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതും നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ കാണുവാൻ കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ പേരുകൾ വെച്ചുകൊണ്ടുള്ള കൊളാഷ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നും അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്ത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ഇതുപോലെയുള്ള ടെക് വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.